ഏഷ്യൻ കപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ ഇഗോർസി മാച്ച് നിൽക്കണോ പോണോ എന്നുള്ളത് ആ വിഷയത്തിൽ പ്രോ എം കെ ചാനലിൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കണം നമ്മുടെ ഫാൻസ് ഇഗോർസി മാച്ച് പോകണം എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അതേപോലെ തന്നെ പോകണ്ട അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഈ നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ചില അവകാശവാദങ്ങൾ അതിൽ ഒന്ന് ഫിഫ റാങ്കിങ്ങിൽ ഉണ്ടായ ചെറിയ ചെറിയ മുന്നേറ്റങ്ങളൊക്കെയാണ് ഫിഫ റാങ്കിങ്ങിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റിമാച്ച് നിന്നാൽ അത് ഗുണം എന്ന് പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അല്ല ഇന്ത്യൻ ഫുട്ബോളിന് ഇത്രയൊക്കെ തന്നെ കഴിയുള്ളൂ എന്നുള്ള വാദമുണ്ട് അതേപോലെ തന്നെ സ്റ്റിമാച്ചിന് നല്ല വിഷനാണുള്ളത് ലോങ് ടേം വിഷൻ ഉണ്ട് അദ്ദേഹം യൂത്ത് ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എംഫോസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിൽക്കണം എന്ന് പറയുന്ന ആളുകൾ പറയുമ്പോൾ അദ്ദേഹം പോകണം എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പ്രധാനമായിട്ടും ഏഷ്യൻ കപ്പിലെ ഇന്ത്യയുടെ ദയനീയമായ പ്രകടനം തന്നെയാണ് ഇങ്ങനെയൊന്നുമല്ല ഇന്ത്യൻ ടീമിൽ കുറച്ചുകൂടി നന്നായിട്ട് പ്രകടനം നടത്താനുള്ള കഴിവുണ്ട് കുറച്ചും കൂടി നന്നായിട്ട് കളിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ സ്റ്റിമാച്ചിൻ്റെ വളരെ റിജിഡ് ആയിട്ടുള്ള കുറച്ച് ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു ടാക്ടിക്സ് രീതി കൊണ്ട് ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ പ്ലെയേഴ്സിന് കളിക്കാൻ പറ്റിയില്ല പല ആളുകളും നന്നായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പൂർ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വന്നു കാരണം അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായി അവർക്ക് വേണ്ട ഫ്ലെക്സിബിലിറ്റി ഉണ്ടായില്ല അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് കളികളിൽ അല്ലെ ഏഷ്യൻ കപ്പിലെ ആദ്യത്തെ രണ്ട് കളികളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു കോർഡിനേഷനും ഇണക്കും അത് മൂന്നാമത്തെ കളിയിൽ അപ്ലൈ ചെയ്തില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കോച്ചിനെതിരെയും പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ കോച്ച് പോകണ്ട എന്ന് തന്നെയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അതിനുള്ള കാരണം കോച്ചിൻ്റെ മാത്രം കുറ്റമല്ല എന്നുള്ളത് തന്നെയാണ് ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോൾ അങ്ങനെ ആവാനുള്ള ഉള്ള കാരണം കോച്ചിൻ്റെ മാത്രം കുറ്റമല്ല കോച്ചിൻ്റെ കീഴിൽ ഒരുപാട് പുരോഗമനമൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലയെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കളി ശൈലിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറിയ പാസുകൾ ഇപ്പോൾ കുറച്ചും കൂടി ബോൾ പിടിച്ച് കളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ശൈലി മാറ്റം ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ റാങ്കിങ്ങിൽ ഫിഫ റാങ്കിങ്ങിൽ ഇപ്പം ഏറ്റവും വലിയൊരു മെഷർമെൻ്റ് ആണ് ഫുട്ബോളിൻ്റെ പുരോഗതിയിലുള്ള ഏറ്റവും വലിയൊരു മെഷർമെൻ്റ് ആണ് ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ അതിലാണ് അളക്കുന്നത് ആ റാങ്കിങ്ങിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അതേപോലെ തന്നെ സ്റ്റീവൻ കോൺസ്റ്റൻറ്റൈൻ്റെ കീഴിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള സമയത്തുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ റാങ്കിങ്ങിലുള്ള മുന്നേറ്റം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാച്ചിൻ്റെ കീഴിലുള്ള മുന്നേറ്റം വളരെ ചെറുതാണ് എന്ന് തന്നെ നമുക്ക് കാണാം എന്നാൽ ശൈലി മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പല തരം പ്രഷറുകളിൽ നിന്ന് നമ്മുടെ ഐ എസ് എല് പോലെയുള്ള മത്സരങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള ഫുട്ബോളും വളരുകയാണ് നമ്മൾ മാത്രം ഇങ്ങനെ വളർന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ പുരോഗതി ഉണ്ടെന്ന് പറയാം എന്നാൽ നമ്മൾ വളരുമ്പോൾ മറ്റുള്ള ആളുകളും വളരുന്നുണ്ട് നമ്മൾ വളരുന്നതിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മറ്റുള്ള ആളുകൾ മറ്റുള്ള കൺട്രീസ് വളരുന്നത് നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞൻ കുഞ്ഞൻ കൺട്രീസ് ഇല്ലെങ്കിൽ രാജ്യങ്ങൾ വളരുന്ന നമ്മൾ കാണുന്നുണ്ട് ഫിഫ റാങ്കിങ്ങിലെ മുന്നേറ്റൊന്നും ഒരു വലിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് വരാൻ പോവുള്ളൂ മാർച്ച് ഏപ്രിലൊക്കെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ സമയത്ത് മാറ്റി കഴിഞ്ഞാൽ മാർച്ചും ഏപ്രിലുള്ള ആ കളികൾ പുതിയൊരു കോച്ചിനെ വെച്ചിട്ട് അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് കോച്ചിപ്പോൾ മാറണ്ട എന്ന് പറയാനുള്ളൊരു കാരണം മാത്രമല്ല ആ സമയമാകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു പിക്ചർ മനസ്സിലാവുക മനസ്സിലാവും കാരണം ഓൾറെഡി നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എ ഐ എഫ് എഫും കോച്ചും തമ്മിൽ വലിയൊരു ടേമിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില പ്രത്യേക രീതികളിൽ ഇന്ത്യൻ ഫുട്ബോളിനെ കോച്ച് വിമർശിക്കുന്നത് ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് കോച്ചിന് വാർണിംഗ് ലെറ്റർ കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ കരക്കമ്പി അപ്പോൾ നല്ല ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ അവരുടെ അവരുടെ റിലേഷൻഷിപ്പ് ഉള്ളത് അപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം മാറ്റണോ മാറ്റണോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഏറ്റവും നല്ലത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് ശേഷം തന്നെയാണ് മാത്രവുമല്ല ഇതിന് അഡീഷണലി നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ കോച്ചിനെ മാത്രം മാറ്റിയത് കൊണ്ട് മതിയോ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒന്ന് പറയുക താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ രണ്ടാം പാർട്ട് വരുന്നുണ്ട് ആ രണ്ടാം പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഉണ്ടായാലാണ് എന്തൊക്കെ മാറ്റങ്ങൾ ഓവറോൾ മാറ്റങ്ങൾ ഉണ്ടായാലാണ് ഫുട്ബോളിൽ പുരോഗമനമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ